ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ പി നന്ദകുമാർ, ശ്രീ പി നന്ദകുമാർ ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീ പി നന്ദകുമാർ, ശ്രീ പി നന്ദകുമാർ. സാർ കേരളത്തിലെ സർക്കാർ ആസ്പത്രിയിൽ, വിശേഷ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ അമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ആസ്പത്രിയിൽ പോലും ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൾമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. കാസ്പ് വഴി ഇരട്ടി സൗജന്യ ചികിത്സ 200 കോടി രൂപയിൽ നിന്നും 1400 കോടി, ഇതിൽ കേന്ദ്ര വിഹിതം 132 കോടി മാത്രമാണ്. സർക്കാർ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. സാർ, മഞ്ചേരിയിലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് കുറെ കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. വലിയ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ പരിമിതിയുണ്ട്. മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്ന പല രോഗികൾക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് സംവിധാനം അടക്കമില്ല. ഈ കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. സാർ, ഈ കാലഘട്ടത്തിലാണ് 2 പുതിയ മെഡിക്കൽ കോളേജുകൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 1 വർഷം 2 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കപ്പെട്ടു, ഇടുക്കിയും കോന്നിയും. 2ാം വർഷം അവിടെ പഠനം നടക്കുകയാണ് സാർ. സാർ, നഴ്സിംഗ് മേഖലയിൽ സംസ്ഥാനത്ത് പുതുതായി 2400ൽ അധികം സീറ്റുകൾ സൃഷ്ടിച്ചു സാർ. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും പുറത്തു പോയി പഠിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി അവസരം സംസ്ഥാനത്ത് സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ നഴ്സിംഗ് മേഖലയിൽ 2400 പുതിയ സീറ്റുകൾ സാർ വർദ്ധിപ്പിച്ചത്. സർക്കാർ മേഖലയിൽ മാത്രം സാർ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി, 400 എന്നുള്ളത് 612 സീറ്റുകളാക്കി സാർ. അതുകൂടാതെ സിമെറ്റിൻ്റെ കീഴിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റിയായ സിമെറ്റിൻ്റെ കീഴിൽ 7 പുതിയ നഴ്സിംഗ് കോളേജുകൾ ഈ കാലഘട്ടത്തിൽ തുടങ്ങാനായിട്ട് സാധിച്ചു സാർ. സാർ, സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ മെഡിക്കൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 40-ാമത്തെ റാങ്ക് സാർ. അതിന് മുന്നിലുള്ളത് എയിംസ് ഉൾപ്പെടെയുള്ള ഓട്ടോണമസ് ആയിട്ട് സ്വയംഭരണാധികാരമുള്ള ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് തന്നെ 1ാമതോ 2ാമതോ റാങ്കിങ്ങിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നു. സാർ, ഡെന്തൽ കോളേജ്, തിരുവനന്തപുരം ഡെന്തൽ കോളേജ് 25-ാമത്തെ റാങ്കിങ്ങിലുണ്ട് സാർ. സാർ, സംസ്ഥാനത്ത് ആദ്യമായി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ഇന്നലെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസവും 1 എണ്ണം നടന്നു സാർ. സൗജന്യമായിട്ടാണ് ഇതൊക്കെ പരമാവധി, അതായത് പുറത്ത് 40ഉം 50ഉം ലക്ഷം ആകുമ്പോൾ പരമാവധി സൗജന്യമായി അതിന് വേണ്ടുന്ന സാമഗ്രികളുടെ എക്സ്പെൻസ് മാത്രം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ആ രീതിയിലാണ് സാർ നടത്തുന്നത്. സാർ, കോഴിക്കോടും ആലപ്പുഴയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ പൂർത്തീകരിക്കാനായി സാധിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഡോക്ടർമാരുടെ, അധ്യാപകരുടെ തസ്തിക 1 തവണ 270 തസ്തികകളാണ് സാർ സൃഷ്ടിച്ചത്. സാർ, അതുപോലെ കോഴിക്കോട് BSL Level 3 ലാബ് പൂർത്തിയായി വരും. രാജ്യത്ത് 10 ആശുപത്രികളെ സെൻറ്റർ ഓഫ് എക്സലൻസായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് നമ്മുടെ SIT ആണ് സാർ. സെൻറ്റർ ഓഫ് എക്സലൻസായി SITയെ തിരഞ്ഞെടുത്തു. അതുകൂടാതെ ഒട്ടേറെ കാര്യങ്ങൾ സാർ, ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ പറയുന്നതിലപ്പുറത്തെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മഞ്ചേരിയും കൊല്ലവും അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളായിരുന്നു, അത് PG കോളേജുകളായിട്ട് ഉയർത്തുന്നതിന് സാധിച്ചു. അതുകൂടാതെ ഇന്റർവെൻഷൻ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്നതിന് സാധിച്ചു. റോബോട്ടിക് സർജറി ക്യാൻസർ സെൻ്ററുകളിൽ ഈ ഘട്ടത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി RCCയിൽ അത് ഉദ്ഘാടനം ചെയ്തു. സാർ, മഞ്ചേരിയെക്കുറിച്ച് പ്രത്യേകമായി അദ്ദേഹം ചോദിച്ചതുകൊണ്ട് സാർ ഇത് ഞാൻ ടേബിൾ ചെയ്യുന്നുണ്ട്. പോയിന്റ്സ്, പ്രധാന പോയിന്റുകൾ മാത്രം മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സാർ, ഇതിൻ്റെ 2-3 കാര്യങ്ങൾ മാത്രം സാർ. മഞ്ചേരി മെഡിക്കൽ കോളേജിനെ PG കോളേജായി ഉയർത്തി. 3 വിഭാഗങ്ങളിൽ ENT, ഒഫ്താൽമോളജി, ഡെർമറ്റോളജി വിഭാഗത്തിൽ ഈ PG കോഴ്സ് ആരംഭിച്ചു. വികസന
വികസന പ്രവർത്തനങ്ങൾക്ക് 2.81 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേഖലാ സമ്മേളനത്തിലും ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് സാർ. അതുകൂടാതെ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് 60 സീറ്റോട് കൂടിയ പുതിയ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. ഇതിനാവശ്യമായ അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ, ഫിസിക്കൽ മെഡിസിൻ, കാർഡിയോളജി, കാർഡിയോ തെറാസിക്, നെഫ്രോളജി, ന്യൂറോളജി, യൂറോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിന് 15 തസ്തികകളാണ് സാർ. ഞാൻ നേരത്തെ പറഞ്ഞ 270 തസ്തികകൾ സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അവിടെ ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇത്രയും അധികം തസ്തികൾ സൃഷ്ടിച്ചിട്ടുണ്ട് സാർ. ഈ ഡിസംബറിലാണ് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയത്. 103 കോടി രൂപ മുതൽ മുടക്കി ഒരുക്കുന്ന റെസിഡൻഷ്യൽ ഫെസിലിറ്റി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ്. പെൺകുട്ടികൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ചിലത് പൂർത്തിയായി, ചിലത് അതിൻ്റെ അവസാന സിവിൽ വർക്കുകൾ പൂർത്തീകരിക്കുകയാണ് സാർ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 23 കോടി രൂപ 75 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സ്കാനിംഗ് സംബന്ധിച്ച കാര്യത്തിൽ അതിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് MRI മെഷീൻ സ്ഥാപിക്കുന്നതിന് 7 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമാക്കാനായിട്ട് കഴിയും. അതുകൂടാതെ സാർ, OP ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് 50 കോടി 50 ലക്ഷം രൂപയും റേഡിയോളജി ആൻഡ് ലബോറട്ടറി കോംപ്ലക്സ് നിർമ്മാണത്തിന് 26 കോടി രൂപയും അതിൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് സാർ. ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള 57 ഡോക്ടർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 122 അധ്യാപക വിഭാഗം ഡോക്ടർമാരും 46 സീനിയർ റെസിഡൻസും 62 ജൂനിയർ റെസിഡൻസും 100 ഹൗസ് സർജൻമാരും 6 PG വിദ്യാർത്ഥികളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട് സാർ. ഇത് കൂടാതെ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ സഭയെ ഞാൻ ടേബിൾ ചെയ്യുകയാണ് സാർ. ശ്രീ പി നന്ദകുമാർ, ക്വസ്റ്റ്യൻ. സാർ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയുണ്ടായി, എങ്കിലും നടപ്പിലായിട്ടില്ല. അവിടെ സ്കാനിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എമർജൻസി കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അടിയന്തരമായി നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമോ സാർ? അതിനുവേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, അതിനുവേണ്ടി 7 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ, ഞാൻ ഇക്കാര്യം സംസാരിക്കുമ്പോൾ സംസ്ഥാനത്തിന് ആരോഗ്യവകുപ്പിന് കേന്ദ്രത്തിൻ്റെതായി സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള വിഹിതങ്ങളിൽ 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല സാർ. സാർ, ഇത് വളരെ ദുഃഖകരമാണ്. ഇവിടെ പ്രതിപക്ഷ അംഗങ്ങൾ ഇക്കാര്യം പറയുമ്പോൾ സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള സാമ്പത്തിക വിഹിതങ്ങൾ കേന്ദ്രം നിഷേധിക്കുന്നത് അതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് സാർ. അതിൽ നിന്നാണ് അവർ ഒളിച്ചോടി പോകുന്നത് സാർ. ഈ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ വായിച്ച എല്ലാ കാര്യങ്ങളും സംസ്ഥാനം ഈ കേന്ദ്രം നമ്മളോട് ധനനിഷേധം നടത്തുമ്പോൾ സംസ്ഥാനം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിനോട് പ്രതിഷേധം അറിയിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ശ്രമം അത്യന്തം അപഹാസ്യമാണ് സാർ. സാർ, സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഒപ്പം നിൽക്കണം എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സാർ ഓർമ്മിപ്പിക്കുകയാണ്.